ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് അവിയലിൻ്റെ റെസിപ്പി ആയിട്ടാണ്. കുക്കറിൽ നമ്മൾ 5 മിനിറ്റ് കൊണ്ട് എങ്ങനെ അവിയൽ തയ്യാറാക്കാമെന്നാണ് ഇവിടെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അവിയൽ തയ്യാറാക്കാൻ ഒരുപാട് ടൈം വേണമെന്ന് കരുതിയിട്ട് മടി പിടിച്ചിരിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് പച്ചക്കറികൾ കട്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അതാണ് ഇതിൽ കുറച്ച് പണിയുള്ളൂ, അല്ലാതെ എല്ലാം ഈസി ആയിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് പച്ചക്കായ, അതുപോലെ പടവലം, കയ്പ്പക്ക എടുത്തിട്ടുണ്ട്, കുറച്ച് മുരിങ്ങാക്കായ എടുത്തിട്ടുണ്ട്, അതുപോലെ ക്യാരറ്റ്, പയർ, ചേന, ബീൻസ്, ഇത്രയും പച്ചക്കറിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ എത്ര ഉണ്ടോ അതിനനുസരിച്ച് എടുക്കുക. അപ്പോൾ ഞാനിവിടെ കുറച്ചധികം പച്ചക്കറികൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്ക് നല്ല പോലെ ഒന്ന് വാഷ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനൊരു ബൗളിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കാൻ പോവുകയാണ്. ഇനി നമുക്ക് വേണ്ടത് 1 ടേബിൾ സ്പൂണ് തേങ്ങ ചിരകിയെടുക്കണം, അതുപോലെ 4 ചെറിയുള്ളി, 3 പച്ചമുളക് ഞാൻ എടുത്തിട്ടുള്ളൂ. നിങ്ങൾ എരിവിനനുസരിച്ച് കൂട്ടും കുറക്കുമൊക്കെ ചെയ്യാം. ഇനി ഇത് എല്ലാം കൂടെ നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. അപ്പോൾ ആദ്യം ചുമന്നുള്ളി ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട്, അതുപോലെ പച്ചമുളക് കട്ട് ചെയ്തിട്ട് ഇട്ടുകൊടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 1/2 ടീസ്പൂണ് ചെറിയ ജീരകമാണ്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വച്ചിട്ടുള്ള തേങ്ങ കൂടെ ഇട്ടുകൊടുക്കുക. 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി കൂടെ ഇട്ടിട്ട് നമുക്കിത് നല്ല പോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഒരുപാടൊന്നും അരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കുക. നമ്മൾ വാഷ് ചെയ്ത് വെച്ചിട്ടുള്ള പച്ചക്കറി ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1 കപ്പ് തൈര് ചേർത്ത് കൊടുക്കുകയാണ്. തൈരിൻ്റെ പുളിയുടെ അനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടും കുറക്കൊക്കെ ചെയ്യാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അതുപോലെ നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള തേങ്ങയുടെ കൂട്ടും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു രീതിയാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇനി അവിയൽ തയ്യാറാക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം. അപ്പോൾ തേങ്ങ മുഴുവനായിട്ട് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂണ് വെള്ളം ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ആ മിക്സിയുടെ ജാറിനെ ഒന്ന് ചുരട്ടിയിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യണം. ഒരു തവി വെച്ചിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം കുക്കറൊന്ന് അടച്ച് വെച്ചിട്ട് നമുക്ക് സ്റ്റൗവിലേക്ക് മാറ്റാം. നമുക്കിത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് 1 വിസിൽ വരുന്നത് വരെ കുക്ക് ചെയ്തെടുക്കുക. 1 വിസിൽ വന്നതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതിൻ്റെ എയറെല്ലാം പോയതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം. ഇപ്പം ഞാൻ 1 വിസിൽ വന്ന് എയറെല്ലാം പോയതിന് ശേഷം എടുത്തിട്ടുള്ളതാണ്. കണ്ടില്ലേ, നമ്മുടെ പച്ചക്കറി ഒന്നും ഉടഞ്ഞു പോവാതെ തന്നെ ഈസി ആയിട്ട് നമ്മുടെ അവിയലിവിടെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണം. ഞാൻ 1.5 ടേബിൾ സ്പൂണ് പച്ച വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട്. അതുപോലെ കുറച്ച് കറിവേപ്പില കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് 1-2 മിനിറ്റ് ഇതുപോലെ ഒന്ന് അടച്ച് വെച്ചിട്ട് ഇനി 1-2 മിനിറ്റിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നാടൻ അവിയൽ ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് കുക്കറിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. അതുപോലെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഈസി ആയിട്ട് അവിയൽ തയ്യാറാക്കുന്നതിൻ്റെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ആ കുഞ്ഞു ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ അതിൽ 3 ഓപ്ഷന് വരും. അതിൽ ഓൾ എന്നെ സെലക്ട് ചെയ്ത് വെച്ചാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടും. അപ്പോൾ ഇതുപോലത്തെ പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.